നമസ്കാരം. കെ ടി ജലീൽ വിഷയത്തിൽ സി പി എമ്മിലെ ഒരുപാട് നേതാക്കൾക്ക് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടെന്നൊക്കെയാണ് കേൾക്കുന്നത്. അത് പല സി പി എം നേതാക്കളും രഹസ്യമായി സമ്മതിക്കുന്നുമുണ്ട്. അതായത്, കെ ടി ജലീലിനെ ഇങ്ങനെ കയറൂരി വിട്ടത് എന്തിനാണ്, അല്ലെങ്കിൽ ആരാണ്? മുഖ്യമന്ത്രിയാണോ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസാണോ, മുഖ്യമന്ത്രിക്ക് വേണ്ടപ്പെട്ടവരാണോ, സി പി എമ്മിന്റെ ഏതെങ്കിലും നേതാക്കളാണോ, സി പി എമ്മുമായി ജലീലിന് എന്താണ് ബന്ധം? ജലീൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന്റെ ഒരു സ്വതന്ത്ര എം എൽ എ ആയിട്ടാണ് കാണുന്നത്. ജലീൽ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുമെന്നൊക്കെ സൂചനകൾ ഉണ്ടായിരുന്നു. ഇതുവരെ അതൊന്നും കേട്ടതായി അറിവില്ല. മാത്രമല്ല, മന്ത്രിസഭയിലെ സി പി എമ്മുകാരെ പോലെ എ കെ ബാലനെയും ഇ പി ജയരാജനെയും അതുപോലെ കെ കെ ശൈലജ ടീച്ചറേയും പോലെ കരുത്തരായ ആളുകൾ നിൽക്കെ അവരെക്കാളൊക്കെ സ്കോർ ചെയ്യുന്നത് കെ ടി ജലീലാണ് പലപ്പോഴും. ഈ സ്വർണ്ണക്കടത്ത് കേസ് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ആരോപണ വിധേയമായത് ജലീലിന്റെ ചില നടപടികളാണ്. ഇതൊക്കെ തന്നെ സി പി എമ്മിനെ, അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. സഖാക്കളും അങ്ങനെ തന്നെയാണ് പറയുന്നത്. കെ ടി ജലീലിനെ പാർട്ടി നിയന്ത്രിക്കാത്തതിൽ സി പി എമ്മിലെ ചില നേതാക്കൾക്ക് ആമർഷം. അല്ല, കെ ടി ജലീൽ പാർട്ടി പ്രവർത്തകനാണെങ്കിൽ മാത്രമല്ലേ അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ സാധിക്കൂ എന്ന മറുചോദ്യമുണ്ട്. അങ്ങനെയാണെങ്കിലേ നിയന്ത്രിക്കേണ്ട കാര്യമുള്ളൂ. സി പി എമ്മിന്റെ അംഗമല്ലാത്തടത്തോളം കാലം ഇദ്ദേഹത്തെ നിയന്ത്രിക്കാൻ ആർക്കാണ് കഴിയുക? മുഖ്യമന്ത്രിയാണ് നിയന്ത്രിക്കേണ്ടത് മന്ത്രി എന്ന നിലയിൽ. അല്ലാതെ ഒരു പാർട്ടിക്കാരൻ എന്ന നിലയിൽ സി പി എമ്മിന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള കാര്യം സഖാക്കൾക്ക് മനസ്സിലാകേണ്ടതാണ്. മനസ്സിലാക്കിയോ എന്ന് നമുക്ക് വ്യക്തമല്ല. രാഷ്ട്രീയ ചർച്ചയും വിഷയവും മാറ്റാൻ പാർട്ടി സെക്രട്ടറിയെ ബലി കൊടുക്കേണ്ടി വന്ന സ്ഥിതിയിലും ജലീലിനെ പാർട്ടി നിയന്ത്രിക്കാത്തതും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നതുമാണ് പാർട്ടി പ്രവർത്തകരെ ക്ഷുഭിതരാക്കുന്നത്. പക്ഷേ നേതൃത്വത്തോട് പറയാൻ തീരെ ധൈര്യമില്ല ഒരു സഖാവിനും. പാർട്ടിക്ക് വേണ്ടി ടി വി ചർച്ചകൾക്ക് നിയോഗിക്കപ്പെടുന്നവർ ഇക്കാര്യം നേതാക്കളെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇതൊന്നും നേരിട്ട് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ പരസ്യമായി പറയാൻ പറ്റില്ല. ഇങ്ങനെ രഹസ്യമായി മുറുമുറുക്കാൻ മാത്രമേ ഇവരെ കൊണ്ട് സാധിക്കൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ കഷ്ടം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിവാദങ്ങളുടെ ചൂട് പാർട്ടിക്ക് എതിരാണെന്ന് മനസ്സിലായപ്പോഴാണ് കോടിയേരിയുടെ സ്ഥാനമൊഴിയിൽ വേണ്ടി വന്നത്. നമുക്കറിയാം, പാർട്ടി എങ്ങനെയെങ്കിലും വിവാദങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനാണ് ആ നീക്കം നടത്തിയത്. പക്ഷേ ജലീൽ ദിവസവും എതിർപക്ഷത്തെ വെല്ലുവിളിച്ച് വിവാദം ചൂടുപോകാതെ നിർത്താനുള്ള അവസരം എതിർപക്ഷത്തിന് നൽകുന്നു എന്നാണ് സഖാക്കൾ വാദിക്കുന്നത്. ജലീലിനെ മൂന്ന് ഏജൻസികളാണ് ചോദ്യം ചെയ്തത്. അതായത്, എന്തൊക്കെ വന്നാലും പാർട്ടി എങ്ങനെയെങ്കിലും നിന്ന് ഒരു കുരുക്കിൽ നിന്ന് ഊരാനായിട്ടും അല്ലെങ്കിൽ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കാനും ഒക്കെ കിടന്ന് കിണഞ്ഞ് പരിശ്രമിക്കുമ്പോൾ ജലീലിനെ അങ്ങ് ഊരിവിട്ടിരിക്കുകയാണ്. ജലീൽ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട്, ഇടതുപക്ഷത്തെ ഏറ്റവും ശക്തനായ മന്ത്രിയായി നിന്നുകൊണ്ട് എതിർപക്ഷത്തിന്, അത് പ്രതിപക്ഷത്തിനായാലും ശരി അന്വേഷണ ഏജൻസികൾക്കായാലും ശരി, അവർക്ക് കളിക്കാനും അവർക്ക് ആ രീതിയിൽ പ്രവർത്തിക്കാനുമുള്ള, സർക്കാരിനെതിരെ പ്രവർത്തിക്കാനുമുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നാണ് സഖാക്കളിലെ ഒരുപക്ഷം വാദിക്കുന്നത്. ഒരു വേള അവർ ചിന്തിക്കുന്നത് ശരിയല്ലേ, ഒരു പൊതുസമൂഹം നോക്കുകയാണെങ്കിൽ ശരിയല്ലേ, ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഒന്ന് രാജിവെക്കാൻ പറയാൻ പോലുമുള്ള ധൈര്യം മുഖ്യമന്ത്രിക്ക് ജലീലിനോട് ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ അത് പാർട്ടി പ്രവർത്തകരെ ചൊടിപ്പിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കസ്റ്റംസ് ആണ് ഏറ്റവും ഒടുവിൽ ചോദ്യം ചെയ്തത്. എൻ ഐ എ ഇ ഡി ഏജൻസികൾ നേരത്തെ ചോദ്യം ചെയ്തു. ഇവർക്ക് ജലീൽ മറുപടി കൊടുത്തു എന്നല്ലാതെ ഒരു അന്വേഷണ ഏജൻസിയും ക്ലീൻ ചിറ്റ് എന്ന് പറയുന്ന സംഭവം ജലീലിന് കൊടുത്തിട്ടില്ല. നമുക്കറിയാം. മാത്രമല്ല, ഏജൻസികൾ അടുത്ത ഘട്ടം ചോദ്യം ചെയ്യലിന് തീരുമാനമെടുത്തു. ജലീലിനെ ഇനിയും ചോദ്യം ചെയ്യും എന്ന തീരുമാനത്തിലേക്ക് അന്വേഷണ ഏജൻസികൾ എത്തിയെന്നുമാണ് മനസ്സിലാകുന്നത്. ഈ സാഹചര്യത്തിലാണ് ജലീൽ സ്വയം ശുദ്ധനാണെന്ന് പ്രഖ്യാപിച്ച് പരിഹാസ്യനാകുന്നത് എന്നാണ് സഖാക്കൾ പറയുന്നത്. ഇത് പാർട്ടി ഒതുക്കാൻ ശ്രമിക്കുന്ന വിഷയം കൂടുതൽ ചർച്ചയ്ക്ക് തുറന്നു കൊടുക്കുന്ന ഒരു സമീപനമാണ് ജലീൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അനാവശ്യമായി ന്യായീകരിച്ചുകൊണ്ട്, അനാവശ്യമായി വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ശരിക്കും പ്രതിപക്ഷത്തിനും അതുപോലെയുള്ള എതിർകക്ഷികൾക്കും അതിനെ എതിർക്കാനുള്ള, അല്ലെങ്കിൽ ഇവർക്കെതിരെ, സർക്കാരിനെതിരെ തിരിയാനുള്ള അവസരം ജലീൽ മനഃപൂർവ്വം ഉണ്ടാക്കി കൊടുക്കുകയാണ് എന്നാണ് ഈ പാർട്ടി പ്രവർത്തകരൊക്കെ തന്നെ പറയുന്നത്. ജലീലിന്റെ വെല്ലുവിളി, ഇ ഡി പിടിച്ചെടുത്ത ഗൺമാന്റെ ഫോൺ തിരികെ കൊടുത്തുവെന്നും, ഞാൻ ഇവിടെ തന്നെയുണ്ട്, ഇഞ്ചി കൃഷിക്ക് പറ്റിയ സ്ഥലമുണ്ടെങ്കിൽ അറിയിക്കണം തുടങ്ങിയ എതിർപക്ഷങ്ങളോടുള്ള വെല്ലുവിളി, പരിഹാസം, സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തുന്ന ഇത്തരം പ്രകോപനപരമായ കാര്യങ്ങളൊക്കെ തന്നെ സർക്കാരിനെതിരായ ഒരു ചിന്താഗതിയായി മാറും എന്ന ഭയപ്പാടിലാണ് സഖാക്കൾ. ഇത് സ്വർണ്ണക്കടത്ത് വിഷയവും മന്ത്രിയുടെയും മന്ത്രിസഭയുടെയും സർക്കാരിന്റെയും പങ്ക് സംബന്ധിച്ച ചർച്ചകൾക്ക് കൂടുതൽ സാധ്യത നൽകുന്നു എന്ന ഒരു നിരീക്ഷണം കൂടി സഖാക്കൾ നടത്തുന്നുണ്ട്. സെക്രട്ടറിക്ക് നൽകാത്ത സംരക്ഷണം പാർട്ടി അംഗം പോലുമല്ലാത്ത ജലീലിന് പാർട്ടി നൽകുന്നത് എന്തിനാണെന്നാണ് ജനം ചോദിക്കുന്നത്. വളരെ വ്യക്തമായ ചോദ്യം, വളരെ ഉദ്ദേശശുദ്ധിയോടുകൂടിയുള്ള ഒരു ചോദ്യമല്ലേ അത്? അതായത്, ഒരു പാർട്ടി അംഗം പോലുമല്ലാതെ മുസ്ലിം ലീഗിൽ നിന്ന് വന്ന പഴയ ഭീകരവാദ സംഘടനയായ സിമിയിൽ പ്രവർത്തിച്ച കെ ടി ജലീൽ എന്ന് പറയുന്ന വ്യക്തിക്ക് അദ്ദേഹത്തിന് വേണ്ടി ഒരു വകുപ്പ് വിഭജിച്ച് പ്രധാനപ്പെട്ട വകുപ്പിന്റെ ഭാഗം കൊടുക്കുന്നു. മാത്രമല്ല, എല്ലാ തരത്തിലുമുള്ള സംരക്ഷണവും എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യവും അദ്ദേഹത്തിന് കൊടുക്കുന്നു. അദ്ദേഹം ഒരു കേസിൽപ്പെട്ട്, ഒന്നല്ല പലവിധ കേസുകളിൽപ്പെട്ട് അദ്ദേഹം ഇങ്ങനെ ചോദ്യം ചെയ്യലുകൾ നേരിടുമ്പോൾ അദ്ദേഹത്തിന് എല്ലാ സംരക്ഷണവും മുഖ്യമന്ത്രിയും മന്ത്രിമാരും സർക്കാരും ചേർന്ന് കൊടുക്കുന്നു. ഇത് സി പി എം എന്ന് പറയുന്ന സംഘടനയ്ക്കേറ്റ കടുത്ത അപജയമല്ലേ, അധപ്പതനമല്ലേ എന്ന് സഖാക്കൾ പോലും ചിന്തിച്ചു പോവുകയാണ്. ആ അവസ്ഥയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. എന്തായാലും ജലീലിനെതിരെ ഒരു നടപടിയും ആരും എടുക്കില്ല, മുഖ്യമന്ത്രിയും എടുക്കില്ല, മന്ത്രിസഭയും എടുക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് സഖാക്കൾ എത്ര കിടന്ന് ദീനരോധനങ്ങൾ നടത്തിയിട്ടും കാര്യമൊന്നുമില്ല. ജലീലാണ്
മുഖ്യമന്ത്രിക്ക് മുഖ്യം നിങ്ങളെയൊക്കെ കാട്ട് പാർട്ടിയെക്കാളും വേറെ എന്തിനേക്കാളും ജലീലാണ് മുഖ്യമന്ത്രിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവൻ, ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി. രണ്ടാം നിരക്കാരനായ അല്ലെങ്കിൽ മന്ത്രിസഭയിലെ രണ്ടാം സ്ഥാനക്കാരനായ ജയരാജനോ ഇ പി ജയരാജനോ തുടർന്ന് അങ്ങോട്ട് വരുന്ന എ കെ ബാലൻ സഖാവിനോ ഒന്നും ഒരു പ്രാധാന്യവുമില്ല. കാരണം ജയരാജൻ സഖാവിനെ കൊണ്ട് രാജിവെപ്പിച്ച ആളാണ് മുഖ്യമന്ത്രി. ബന്ധുനിയമന വിവാദത്തിൽ ജയരാജൻ സഖാവ് രാജിവെച്ചത് നമ്മളെല്ലാം അറിഞ്ഞതാണ്. അത് വെറുമൊരു ബന്ധുനിയമനം. ഇതെന്തെല്ലാമുണ്ട്? ബന്ധുനിയമനമുണ്ട്, സർട്ടിഫിക്കറ്റ് എതിരുത്തുണ്ട്, സ്വർണ്ണക്കള്ളക്കടത്തുണ്ട്, ഈന്തപ്പഴമുണ്ട്, ഖുറാനുണ്ട്. ഇദ്ദേഹത്തിന് എതിരെ ഇല്ലാത്ത ആരോപണങ്ങളില്ല. ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വന്ന അന്ന് മുതൽ ഇന്ന് വരെ കേൾക്കുന്ന പേരാണ് കെ ടി ജലീൽ. എന്നിട്ടും മന്ത്രി രാജിവെക്കേണ്ട എന്ന നിലപാടിൽ തന്നെയാണ് മുഖ്യമന്ത്രി. യാതൊരു സംശയവുമില്ല, സഖാക്കളാണ് മണ്ടന്മാർ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.